ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, ത്രിപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നമസ്കാരം, എസ് ടി വി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ദേശീയപാത 66 രണ്ടിടത്ത് നിയന്ത്രണം വിട്ട വാഹനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ജയിലിൽ നിന്നുള്ള കോംബോ ലഞ്ച് ബിരിയാണി സദ്യയുടെ ഓൺലൈൻ വിപണനം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് HSS മൈതാനിയിൽ അരങ്ങേറിയ ദൈവദശകം നൃത്താവിഷ്കാരത്തിന് ഏറ്റവും കൂടുതൽ കലാകാരികൾ അണിനിരന്ന മോഹിനിയാട്ടത്തിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചു. വാർത്തകൾ വിശദമായി. ദേശീയപാത 66 രണ്ടിടത്ത് നിയന്ത്രണം വിട്ട വാഹനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചന്ദ്രാപ്പിന്നി ഹൈസ്കൂൾ റോഡിനടുത്തും വഴിയമ്പലം സെന്ററിലുമാണ് അപകടമുണ്ടായത്. ചന്ദ്രാപ്പിന്നിയിൽ ഇന്നലെ രാത്രി 10 മണിയോടെയാണ് കാർ നിയന്ത്രണം വിട്ട് പലഹാര നിർമ്മാണ കടയിലേക്ക് ഇടിച്ചു കയറിയത്. കടയുടെ ഷട്ടർ തകർത്ത് അകത്തേക്ക് ഇടിച്ചു കയറിയാണ് കാർ നിന്നത്. കടയ്ക്കുള്ളിലെ മേശകളും പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഉരുളി, പാത്രങ്ങൾ, അടുപ്പ് എന്നിവയും തകർന്നു. പലഹാരപ്പൊടിയും വെളിച്ചെണ്ണയും നാശമായി. ചന്ദ്രാപ്പിന്നി സ്വദേശി കടപ്പുറത്ത് വീട്ടിൽ ബഷീറിന്റേതാണ് പലഹാര നിർമ്മാണ യൂണിറ്റ്. വഴിയമ്പലം സെന്ററിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. കാസർഗോഡ് നിന്ന് ഇടുക്കിയിലേക്ക് പോരുന്ന കാറാണ് സെന്ററിലെ അൻവർ സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറിയത്. കെട്ടിടത്തിന്റെ തൂണും ഗ്രില്ലും തകർന്നിട്ടുണ്ട്. വാഹനത്തിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ജയിലിൽ നിന്നുള്ള കോംബോ ലഞ്ച് ബിരിയാണി സദ്യയുടെ ഓൺലൈൻ വിപണനം ആരംഭിച്ചു. പ്രവർത്തനം തുടങ്ങിയ ആദ്യ ദിനത്തിലെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിരവധി ആളുകളാണ് ജയിലിലെ ഇലയിലെ ബിരിയാണി സദ്യയ്ക്ക് ആവശ്യക്കാരായി എത്തിയത്. സ്വിഗ്ഗി ഓൺലൈൻ വിപണന ഗ്രൂപ്പുമായി ധാരണയിലാണ് വിപണനം. ജയിലിൽ നിന്നുള്ള കോംബോ ലഞ്ച് ബിരിയാണിയുടെ വിപണന ഉദ്ഘാടനത്തിന് ജില്ലാ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ ജി ജയശ്രീയും എത്തിയിരുന്നു. വാഴയിലയും ചൂടോടെ തയ്യാറാക്കിയ ബിരിയാണി സദ്യയുടെ പാക്കുമടങ്ങിയ പേപ്പർ ക്യാരി ബാഗ് സ്വിഗ്ഗി ടീമിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ജയിൽ സൂപ്രണ്ട് NS നിർമ്മലാനന്ദൻ നായർ, ജോയിന്റ് സൂപ്രണ്ട് കെ അനിൽകുമാർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് MM ഹാരിസ്, ഭക്ഷ്യസുരക്ഷാ ഓഫീസർ രേഖ എന്നിവരും ജയിൽ സുരക്ഷയ്ക്കായി നിയമിച്ച സ്കോർപിയോൺ കമാൻഡോകളും ജയിലിൽ നിന്നുള്ള ഇലയിലെ ബിരിയാണി സദ്യയുടെ വിപണന ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് ഇതാദ്യമായാണ് ഇലയിൽ ബിരിയാണി സദ്യ എത്തുന്നത്. ഫ്രീഡം കോംബോ ലഞ്ച് എന്ന ബിരിയാണി സദ്യയിൽ 300 ഗ്രാം ബിരിയാണിയും 3 ചപ്പാത്തി, പൊരിച്ച കോഴിക്കാൽ, ചിക്കൻ കറി, സലാഡ്, കപ്പ് കേക്ക് എന്നിവയും 1 ലിറ്റർ കുപ്പിവെള്ളവും ഉൾപ്പെടെയാണ് ഉള്ളത്. 127 രൂപയാണ് ഇതിന്റെ വില. കുപ്പിവെള്ളം ഒഴിവാക്കിയാൽ 117 രൂപയ്ക്ക് കോംബോ ലഞ്ച് വീട്ടിലെത്തും. തൃശൂർ നഗരത്തിന്റെ 5 കിലോമീറ്റർ ചുറ്റളവിലാണ് ആദ്യഘട്ടത്തിൽ വിപണനം. വിശദമായ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷമാണ് വിഭവം വിപണിയിലെത്തുന്നത്. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് HSS മൈതാനിയിൽ അരങ്ങേറിയ ദൈവദശകം നൃത്താവിഷ്കാരത്തിന് ഏറ്റവും കൂടുതൽ കലാകാരികൾ അണിനിരന്ന മോഹിനിയാട്ടത്തിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചു. കലാമണ്ഡലം ഹൈമവതി ചിട്ടപ്പെടുത്തിയ മോഹിനിയാട്ടത്തിൽ 123 അധ്യാപകരുടെ കീഴിൽ 1536 പേരാണ് പങ്കെടുത്തത്. ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം 104 ഭാഷകളിൽ മൊഴിമാറ്റി സമർപ്പിച്ച സമ്മേളനത്തിൽ 2018 April 21 മോഹിനിയാട്ടം അരങ്ങേറിയത്. ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു ഞങ്ങളെ, ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതിങ്ങു. കൈവിടാതിങ്ങു ഞങ്ങളെ.
കന്നീ ഭവാബ്ധിക്കുരാവി വന്തോണി നിൻ പദം. ദേവദശകം കൂട്ടായ്മയും മൊഴിമാറ്റം സമാഹരണം നടത്തിയ ദേവദശകം കൂട്ടായ്മ ചെയർമാൻ ഗിരീഷ് ഉണ്ണികൃഷ്ണനുമാണ് നേട്ടം കൈവരിച്ചത്. സാംസ്കാരിക വകുപ്പിന്റെ സഹായത്തോടെയായിരുന്നു പദ്ധതി. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 1200 പേർ പങ്കെടുത്ത നൃത്താവിഷ്കാരത്തിന്റെ റെക്കോർഡാണ് മറികടന്നതെന്ന് ഗിരീഷ് പറഞ്ഞു. നൃത്താവിഷ്കാരത്തിൽ പങ്കാളികളായ ഓരോരുത്തർക്കും ഗിന്നസ് സർട്ടിഫിക്കറ്റ് നൽകും. ദേവദശകം 100 ഭാഷകളിൽ പ്രചാരണത്തിന്റെ ഭാഗമായി ബംഗളൂരു, ചെന്നൈ, മുംബൈ, മാംഗ്ലൂർ, ഡൽഹി, UAE എന്നിവിടങ്ങളിലും നൃത്താവിഷ്കാരം ഒരുക്കുമെന്നും കൂട്ടായ്മ കൺവീനർ UT പ്രേംനാഥ്, പ്രൊഫസർ KK രവി എന്നിവർ പറഞ്ഞു. എടതിരുത്തി പരിശുദ്ധ കർമ്മലനാഥ ഫൊറോന ദേവാലയത്തിൽ കർമ്മല മാതാവിന്റെയും വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെയും സംയുക്ത ഊട്ടുതിരുന്നാൾ ഈ മാസം 21 ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എടതിരുത്തി കർമ്മലനാഥ ഫൊറോന പള്ളിയുടെ വിൻസെന്റ് ഡി പോളിന്റെയും തിരുനാളാഘോഷം ഈ വരുന്ന ജൂലൈ 20-21 തീയതികളിൽ നടത്തപ്പെടുന്നു. 12 തീയതി ഇടവകയിൽ തിരുനാളനുബന്ധിച്ചുള്ള കൊടിയേറ്റം നടത്തപ്പെടുന്നു. തുടർന്ന് എല്ലാ ദിവസവും 6 മണിക്കും 5 മണിക്കും വൈകിട്ട് 5 മണിക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. 5 മണിയുടെ കുർബാന നവനാൾ കുർബാനയായിട്ട് നടത്തപ്പെടുന്നു. 21 തീയതി തിരുനാൾ ദിവസം നേർച്ചയൂട്ട് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നടത്തപ്പെടുക. നാളെ വൈകിട്ട് 5 ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ വികാരി ഫാദർ ആൻഡ്രൂ ആലപ്പാടൻ കൊടിയേറ്റം നിർവഹിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 6 മണിക്കും വൈകിട്ട് 5 മണിക്കും വിശുദ്ധ കുർബാനയും നവനാൾ ആചരണവും ഉണ്ടായിരിക്കും. 21 തിരുനാൾ ദിവസം രാവിലെ 6 നടക്കുന്ന കുർബാനയ്ക്ക് ഫാദർ ഡോക്ടർ വർഗീസ് അരിക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ഊട്ടുവെഞ്ചിരിപ്പ് നടക്കും. 10 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ലിജോ താണിപ്പള്ളി മുഖ്യ കാർമ്മികനാകും. ഫാദർ കോളി പടയാട്ടി സന്ദേശം നൽകും. വൈകിട്ട് 4 തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. അസിസ്റ്റന്റ് വികാരി ഫാദർ അജോ പുളിക്കൻ, ട്രസ്റ്റിമാരായ സൈമൺ ചെറിയത്ത്, ജോജു ചാലിശ്ശേരി, വർഗീസ് ചാലിശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മധുരകം OLF GS സ്കൂളിൽ PTA വാർഷിക പൊതുയോഗവും അവാർഡ്ദാനവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് റാഫി മധുരകം അധ്യക്ഷത വഹിച്ചു. ലോക്കൽ മാനേജർ സിസ്റ്റർ മനീഷ അവാർഡ് ദാനം നടത്തി. ദേശീയ അധ്യാപക അവാർഡ് ജേതാക്കളായ ഡോക്ടർ PK ഉണ്ണികൃഷ്ണൻ, PS സീതി എന്നിവർ അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി. ഞങ്ങൾക്ക് ലഭിക്കുന്ന ഈ അഭിനന്ദനം അത് വരും തലമുറയിലുള്ള വളരുന്ന ഈ കൊച്ചുകുട്ടികൾക്കുള്ള ഒരു പ്രചോദനമായി മാറുമെന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായ ഒരു സന്തോഷകരമായ അനുഭവമാണ്. നാഷണൽ ഹൈവേയുടെ ഇരുവശത്തും തലയോർത്ത് നിൽക്കുന്ന 2 വിദ്യാലയങ്ങൾ നമ്മുടെ ലോകത്തിൻ്റെ സെൻറ് ജോസഫ് ഹൈ സ്കൂളും OLF GLC സ്കൂളും. സംസ്ഥാനത്തിൻ്റെ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന പ്രത്യേകത OLF-നുണ്ട്. തുടർച്ചയായി വർഷങ്ങളോളം 100% റിസൾട്ട് നേടാൻ സാധിച്ചു എന്നതിനേക്കാൾ ഉപരി ഇവിടെ കാണുന്ന ഫുൾ എ പ്ലസുകളേക്കാൾ ഉപരി ഈ അവാർഡുകൾ നേടുക എന്നതിലുപരി വിദ്യാഭ്യാസത്തെക്കുറിച്ച് എനിക്ക് ആകെ പറയാനുള്ള ഒരേ ഒരു വാക്കാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തെ ലോക വിദ്യാഭ്യാസ രംഗം നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള UNESCO എന്നൊരു സംഘടനയാണ് യഥാർത്ഥത്തിൽ. അവരാണ് ലോക വിദ്യാഭ്യാസ രംഗത്തുണ്ടാവുന്ന നിർദ്ദേശങ്ങളും ദിശാബോധത്തോടു കൂടിയുള്ള പ്രക്രിയകളും പ്രവർത്തനങ്ങളും ലോകരാജ്യങ്ങൾക്ക് സന്ദേശമായി അയക്കുന്നത്. അടുത്ത കാലത്ത് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനി റോയ്, മധുരകം BPO TS അജീവൻ, പ്രധാന അധ്യാപിക സിസ്റ്റർ ഡാനി, മാഗ്ന ലിസിൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത മത്സ്യത്തൊഴിലാളികൾക്ക് ഫിഷറീസ് വകുപ്പ് മോട്ടോർ സൈക്കിളും ഐസ് ബോക്സും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. രംഗത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിട്ട് ഇത് മാറും. 52,000 രൂപ വിലയുള്ള വാഹനം 26,000 രൂപയ്ക്ക് കിട്ടുക. ഒപ്പം തന്നെ അതിന് ഒരു ഐസ് ബോക്സ് ഉണ്ട് മത്സ്യവിതരണത്തിന് വേണ്ടിയിട്ടുള്ളത്. അതും ഇതിനൊപ്പം തന്നെ സൗജന്യമായിട്ട് ലഭിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളിന്ന് കൊടുക്കാൻ പോകുന്ന 5 പേർക്കാണ്. 5 കുടുംബങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഒരു വരുമാനം അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഉപകരിക്കും എന്നുള്ള വൈസ് പ്രസിഡന്റ് സ്മിത ഷാജി അധ്യക്ഷത വഹിച്ചു.
പഞ്ചായത്ത് സെക്രട്ടറി എൻ എം അബ്ദുൽ ജലീൽ, ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ എ രാംകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു ലോഹിതാക്ഷൻ, ടി പി അജയൻ, സായിദ മുത്തുക്കോയ, ദിലീപ് കരുവത്തിൽ എന്നിവർ സംസാരിച്ചു. ഏഴ് മത്സ്യത്തൊഴിലാളികൾക്കാണ് 55,000 രൂപ വില വരുന്ന മോട്ടോർ സൈക്കിളും പെട്ടിയും നൽകിയത്. മറ്റ് വാർത്തകൾക്ക് മുമ്പായി ഇടവേള.